വെൽക്കം ടു വില്ലേജ് കാഴ്ചകൾ ഫ്രണ്ട്സ്. നമ്മളിന്ന് ചെറുതേനിച്ച ക്ലാസ്സിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് റാണീച്ചയെക്കുറിച്ചും റാണിമുട്ടയെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് വേലക്കാരി ഈച്ചകൾ, ഓൾമോസ്റ്റ് ഈച്ചകൾ ഉണ്ടാകുന്ന വേലക്കാരി ഈച്ചകൾ, അതുപോലെ തന്നെ ആണീച്ചകളെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ഈ ചെറുതേനിച്ച കൂട്ടിലെ ആണീച്ചകൾ ഉണ്ടാകുന്നത് ബീജസങ്കലനം നടക്കാത്ത മുട്ടകളാണ്. അവ വിരിഞ്ഞാണ് ആണീച്ചകൾ ഉണ്ടാകുന്നത്. ബീജസങ്കലനം നടന്ന മുട്ടകളാണ് പെണ്ണീച്ചകളായത്. അതായത് ഏറ്റവും ഒരു കോളനിയിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന പെണ്ണീച്ചകൾ അല്ലെങ്കിൽ വേലക്കാരി ഈച്ചകൾ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈ ബീജസങ്കലനം നടന്ന മുട്ടകളാണ്. ഇവയെ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് മാർഗമൊന്നുമില്ല, തിരിച്ചറിയേണ്ട ആവശ്യവുമില്ല ഒരു കർഷകന്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ അവയെ പിടിച്ചൊന്ന് ഞെക്കിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജനനേന്ദ്രിയം പുറത്തു വരുന്നത് കാണാം ഈ ആണീച്ചകളുടെ. പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നതോടുകൂടി അവ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒരു കോളനിയിൽ ആണീച്ചകളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സമയം ഈ മഴക്കാലമൊക്കെ ഒഴിച്ച് ഒരു നവംബർ ഡിസംബർ മുതൽ നമുക്കൊരു ഏപ്രിൽ വരെയൊക്കെ നമുക്കറിയാം. ചെറുതേനീച്ച കോളനികളുടെ പ്രവേശന ദ്വാരത്തിൻ്റെ മുമ്പിൽ ധാരാളം ഈച്ചകൾ ഇങ്ങനെ കൂട്ടം കൂടി പറക്കുന്നതാണ്, നമുക്ക് സ്വാമിങ് എന്ന് പറയും അതിന്. ആ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ആണീച്ചകളെ നമ്മൾ ഒരു കോളനിയിൽ കാണുന്നത്. അത് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ റാണിയുടെ ഏറ്റവും തൊട്ടു മുമ്പത്തെ പിന്നെ രൂപമായിട്ടുള്ള പറക്കാൻ കഴിയുന്ന ഗൈനി എന്ന രൂപത്തിലുള്ള റാണിമുട്ട വിരിഞ്ഞു വരുന്നത് ഗൈനിയാണ്. അതിന് പറക്കാൻ കഴിയും. ആ ഗൈനിയുമായി ഒരു സെറ്റ് പിരിഞ്ഞു പോകാനുള്ള ആ മദർ കോളനിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പുതിയ സെറ്റ് പിരിഞ്ഞു പോകുന്ന ആ കാലയളവിലാണ് ഈ ആണീച്ചയെ കാണുന്നത്. ഒരു കോളനിയിൽ ആണീച്ചയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഈ പ്രജനന പ്രക്രിയയുമായിട്ട് ഗൈനീച്ചയുമായി പുറത്ത് ആ പ്രക്രിയയിൽ ഏർപ്പെട്ട് ഇടുക എന്നുള്ളത് മാത്രമാണ് ഒരു ചെറുതേനീച്ച കോളനിയിലെ ആണീച്ചകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവരുടെ ആയുസ്സിൽ അവരുടെ ആയുസ്സും തന്നെ ഒരു 80 മുതൽ 90 ദിവസം വരെയാണ് ഒരു ചെറുതേനീച്ച കോളനിയിലെ പിന്നെ ആണീച്ചകളുടെ ആയുസ്സം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് നമ്മളെ ഒരു കോളനിയിൽ കാണുന്ന ഓൾമോസ്റ്റ് ഈച്ചകൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈച്ചകൾ എന്ന് പറയുന്നത് വേലക്കാരി ഈച്ചകളാണ്. ഒരു കോളനിയിലെ പെണ്ണീച്ചകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ റാണിയുടെ ഉദരത്തിൽ ബീജസങ്കലനം നടന്ന പിന്നെ മുട്ടകളാണ് ഈ റാണീച്ച പെണ്ണീച്ചകൾ, അതായത് വേലക്കാരി ഈച്ചകളായിട്ടും മാറുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഈച്ചകൾ ഉണ്ടാകുക ഒരു കോളനിയിൽ. നേരത്തെ ഞാൻ പറഞ്ഞു ബീജസങ്കലനം നടക്കാത്ത മുട്ടകളാണ് ആണീച്ചകളായിട്ട് മാറുന്നത്. ബീജസങ്കലനം നടന്നത് പെണ്ണീച്ചകളായിട്ടും മാറും, വേലക്കാരി ഈച്ചകളായിട്ടും മാറും. അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ഒരു കോളനിയിൽ. അവരാണ് കോളനിയിൽ 90% ജോലികൾ ചെയ്യുന്നത്. നമ്മളെ കോളനിയിൽക്ക് ആവശ്യമായിട്ടുള്ള തേൻ ശേഖരണം, പൂമ്പടി ശേഖരണം, കോളനി നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള വാക്സ് ശേഖരണം, പശ മെഴുക് ശേഖരണം, അതുപോലെ തന്നെ റാണിക്ക് വേണ്ട തീറ്റ കൊടുക്കൽ ഫീഡിങ്, അതുപോലെ തന്നെ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റാണി ഇടുന്ന മുട്ട ഇടാൻ വേണ്ടിയിട്ടുള്ള സമാധി നിർമ്മാണം, ആ സമാധി അടക്കൽ, അതുപോലെ തന്നെ അതിൽ കുഞ്ഞുങ്ങൾക്കും പൂമ്പടിയും തേനും പാറ ചേർത്ത് മിശ്രിതമാക്കിയിട്ട് ഈ സമാധിയിൽ നിക്ഷേപിക്കും. അതിൻ്റെ മുകളിലാണ് റാണി മുട്ടയിടുക. അപ്പോൾ ആ ജോലി ചെയ്യൽ, അതുപോലെ തന്നെ കോളനി വൃത്തിയാക്കൽ, പിന്നെ എന്തെങ്കിലും ഈച്ചകൾ ചത്ത് കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാലിന്യമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് പുറത്ത് കൊണ്ടുപോകൽ, പ്രവേശന ദ്വാരത്തിൽ കാവൽ നിൽക്കൽ, ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എപ്പിസോഡിൽ റാണീച്ചയുടെ മുട്ട വിരിയുന്ന കാലയളവ് പറഞ്ഞു. അതേ കാലയളവല്ല ആണീച്ചൻ്റെയും പെണ്ണീച്ചൻ്റെയും മുട്ടകൾ വിരിയാനുള്ള കാലയളവ്. ഇതിനൊരു ഘട്ടം ഘട്ടമായിട്ടാണ് വിരിയുന്നത്. അതായത് നമ്മളാ റാണി ഈച്ച ആ സമാധിയിൽ മുട്ട നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതൊരു പുഴു രൂപത്തിലായിട്ട് 4 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഒരു പുഴു രൂപത്തിൽ പ്രാപിക്കും ആ സമാധിയിൽ. ആ പുഴു പിന്നീട് ഒരു 18 ദിവസം കൊണ്ട് ഒരു പുഴുവിൽ നിന്ന് ഒരു നമ്മളിപ്പോൾ കാണുന്ന ഈച്ചകളുടെ രൂപത്തിൽ ഒരു വണ്ട് രൂപത്തിലാണല്ലോ, ആ സമാധിയിൽ തന്നെ പുഴുവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വണ്ട് രൂപത്തിൽ പ്രാണി രൂപത്തിലായി മാറും. അതിനുശേഷം നമ്മൾ കാണുന്ന ചെറുതേനീച്ചയായിട്ട് പുറത്ത് വരാൻ ഒരു 22 ദിവസം വരും. അങ്ങനെ അവസാനത്തെ 21 ദിവസം കഴിഞ്ഞാൽ അവ വിരിഞ്ഞ് പുറത്ത് വരും. വിരിഞ്ഞ് പുറത്ത് വന്ന് പിന്നെ അവർക്ക് കഴിയുന്ന ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഒരു കോളനി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഈച്ചകൾ പറക്കാതെ ഇങ്ങനെ അരിച്ച് നടക്കുന്നതാണ്, നല്ല കറുത്ത നിറത്തിലായിരിക്കും അവർ.
പുതിയ ഈച്ചകൾ. അപ്പോൾ അങ്ങനെ ആ പ്രായത്തിൽ അവരിങ്ങനെ അരിച്ച് നടന്നിട്ട് അവർക്ക് ചെയ്യാവുന്ന ജോലികളെ കഴിയും. പൂർണ്ണ വളർച്ച എത്തി പറക്കാനും പിന്നെ പുറത്തു പോയി തേൻ ശേഖരിക്കാനും മറ്റ് ജോലികളൊക്കെ തുടങ്ങുന്നത് ഈ പറഞ്ഞ 44-45 ദിവസത്തിന് ശേഷമായിരിക്കും ഒരു ചെറു തേനീച്ചയിൽ ആണോ പെണ്ണോ ഈച്ചക്ക് പൂർണ്ണ വളർച്ച എത്തുന്നത്. അപ്പോൾ അങ്ങനെ വിരിഞ്ഞ ഉടനെ ഇവർ ചെയ്യുന്ന കോളനിയിലെ ചെയ്യുന്ന ജോലികൾ, പ്രാഥമിക ജോലി എന്ന് പറഞ്ഞാൽ കോളനിയിലെ പിന്നെ വൃത്തിയാക്കുക, എന്തെങ്കിലും ഈച്ചകൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക, അതുപോലെ തന്നെ കോളനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ മാത്രം, പുറത്തു പോയിട്ടുള്ള ജോലികളൊക്കെ മുതിർന്ന ഈച്ചകളാണ് ചെയ്യുക. പൂമ്പടി ശേഖരണം, തേൻ ശേഖരണം, വാക്സിൻ ശേഖരണം, ഇതൊക്കെ നല്ല മുതിർന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈച്ചകളാണ് ചെയ്യുക. പുതിയ ഈച്ചകൾ കോളനിയിൽ അരിച്ച് നടന്നിട്ടുള്ള ജോലികൾ മാത്രമാണ് ചെയ്യുക. അങ്ങനെ ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും 80 മുതൽ 90 ദിവസം വരെയാണ് ഇവരുടെ ആയുസ് എന്ന് പറയുന്നത്, വേലക്കാരി ഈച്ചകളുടെയും ആണുകളുടെ ഈച്ചകളുടെയും ഉള്ളത്. അപ്പോൾ വേലക്കാരി ഈച്ചകളുടെയും ആണീച്ചകളുടെയും പ്രതിപാദിക്കുന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.